بسم الله الرحمن الرحيم നമ്മിലേക്ക് വിശുദ്ധ റമദാൻ സമാഗതമായി, അഥവാ നമ്മിലേക്ക് അള്ളാഹു അയക്കാറുള്ളതായ അതിഥി വന്നു കഴിഞ്ഞു. ആ അതിഥി ഇവിടെ വന്നപ്പോൾ ആതിഥേയരെ കണ്ടത് കഴിഞ്ഞ വർഷം കണ്ട രൂപത്തിലല്ല. കഴിഞ്ഞ വർഷം കണ്ടത് അവരെ പള്ളിയിൽ വെച്ചിട്ടായിരുന്നു. കഴിഞ്ഞ വർഷം കണ്ടത് അവരെ മിമ്പറുകളിലൂടെയായിരുന്നു. കഴിഞ്ഞ വർഷം കണ്ടത് അവര് ഖുർആൻ പാരായണം ചെയ്യാൻ പ്രാപ്തി നേടിയതായ മഹാത്മാക്കളായ ആ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് എന്നെ സുദീർത്തനം ചെയ്ത് അള്ളാഹുവിന്റെ ആയത്തുകളെ സുന്ദരമായ രൂപത്തിൽ ഓതിക്കളിപ്പിക്കുന്നവരിലൂടെയായിരുന്നു. കഴിഞ്ഞ വർഷം കണ്ട രൂപത്തിലല്ല ഇപ്പോൾ ഞാൻ എന്റെ ആതിഥേയരെ കണ്ടത്. എന്നെ സ്വീകരിക്കുന്ന ആതിഥേയർ ഇപ്പോൾ വീട്ടിലൊതുങ്ങിയിരിക്കുകയാണ്. പക്ഷേ അവരിൽ നിന്നിട്ട് ചിലരൊക്കെ വീട്ടിലിരിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കൺസെഷൻ നൽകിയതല്ലേ, ഒരു ഒഴിവ് കിഴിവ് നൽകിയതല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് അവര് കൂട്ടാക്കാതെ റമദാനിൽ പോലും ജമാഅത്ത് ഉപേക്ഷിക്കുന്നവരും റമദാനിൽ പോലും ത്രാവീ നമസ്കാരം ഖിയാമുല്ലൈൽ പോലത്തതായ ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ അവർ ചെയ്തിരുന്നതായ ആ സൽക്കർമ്മങ്ങൾ അവർക്കുള്ള ചുറ്റുപാടനുസരിച്ച് അവരെ കണ്ടില്ല എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ആ റമദാനാകുന്ന അതിഥിക്ക് പറയാനുള്ളത്. ആ രൂപത്തിൽ നാം ആയി പോകാൻ പാടുള്ളതല്ല. നാം റമദാനിനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കാനുള്ള ചുറ്റുപാട് ലഭിക്കാൻ വേണ്ടി നാം പണ്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നവരും സലഫു സാലിഹികൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എന്നതും ആറുമാസം റമദാൻ വിടവാങ്ങിയതിന്റെ ശേഷം ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട് എന്നും ആറുമാസം പിന്നെ ആ റമദാൻ ഒന്ന് വന്നു കിട്ടണമെന്ന് സലഫു സാലിഹികൾ പൂതി വെക്കാറുണ്ടെന്നും നാം പഠിച്ചവരല്ലേ. അതുകൊണ്ട് നാം ആക്ഷേപിക്കുന്ന രൂപത്തിലായി പോകാൻ പാടുള്ളതല്ല എന്നതാണ് മക്ക ഇമാമ് ആ ശൈലിയിൽ പറഞ്ഞതുകൊണ്ട് വിവക്ഷ. അപ്പോൾ വലിയവരോ ചെറിയവരോ അല്ലെങ്കിൽ അടുത്ത് ജീവിച്ചവരോ പഴയ കാലഘട്ടത്തിൽ ജീവിച്ചവരോ ആരും കേൾക്കാത്ത രൂപത്തിലുള്ളതായ ഒരു പരിതസ്ഥിതിയാണ് റമദാനാകുന്നതായ ഈ അതിഥിക്ക് ആതിഥേയരിലൂടെ കാണാൻ സാധിച്ചത് എന്നതാണ് പറഞ്ഞത് മക്ക ഇമാം. അതേ സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള ചുറ്റുപാട് അന്തരീക്ഷം നാം കാണുമ്പോൾ ആ വിശുദ്ധ റമദാൻ വരുന്ന സന്ദർഭത്തിൽ അതിനെ നമുക്ക് വേണ്ടതുപോലെ സ്വീകരിക്കാൻ സാധിച്ചില്ലല്ലോ എന്നത് നാം അനുഭവപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയം വെന്തുരുകേണ്ടതുണ്ട്. നാം കരയേണ്ടതുണ്ട്, നാം പൊട്ടിക്കരയേണ്ടതുണ്ട്, നമ്മുടെ കണ്ണിനീർ ധാരധാരയാക്കി ഒലിപ്പിക്കേണ്ടതുണ്ട്. എന്നിട്ട് ആ ഖേദം പ്രകടിപ്പിച്ച ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തതായ അവന്റെ ഖളാ അല്ലേ, അള്ളാഹുന്റെ ഭാഗത്തിൽ നിട്ട് വന്നതല്ലേ, അതുകൊണ്ട് ക്ഷമ കൈക്കൊള്ളലില്ലാതെ നിർവാഹമില്ലല്ലോ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ സന്തോഷവാർത്ത നൽകിയതായ ഒബശ്ശിരി സാബിരീൻ, ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് നിങ്ങൾ സന്തോഷവാർത്ത നൽകുക നബിയെ എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞ ഭാഗം അവിടെ മക്ക ഇമാം സ്മരിപ്പിച്ചു. അതെന്താണ്? അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വല്ല മുസീബത്തും വല്ല പ്രയാസങ്ങളും അവർക്ക് വരുമ്പോൾ അവർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയും. എന്നല്ലാതെ കിട്ടിയ ചാൻസ് അല്ലേ? അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ആവാം നമസ്കാരം, ഒറ്റക്കാവാം നമസ്കാരം, ജമാഅത്ത് ആവശ്യമില്ല എന്നൊക്കെ മനസ്സിലാക്കി, അല്ലെങ്കിൽ ദീർഘമായ ഖുർആൻ പാരായണം വേണ്ട എന്നൊക്കെ മനസ്സിലാക്കി നിർത്തിവെക്കേണ്ടതല്ല. റമദാനിനെ ആദരിക്കേണ്ടതുപോലെ ആദരിച്ചുകൊണ്ട് നമ്മൾ ആസാദിക്കുന്ന രൂപത്തിൽ ആ റമദാനിൽ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി തുനിയുന്നവരാരോ അങ്ങനെയുള്ളവർക്ക് തക്കതായ പ്രതിഫലം. ഹറമിൽ നിസ്കരിച്ചവരാണെങ്കിൽ ഹറമിൽ നമസ്കരിച്ച പ്രതിഫലം, മറ്റു പള്ളികളിലും ജുമാ മസ്ജിദുകളിലും നിസ്കരിക്കുന്നവരാണെങ്കിൽ ആ പള്ളികളിൽ നമസ്കരിച്ച പ്രതിഫലം, അവിടെയെല്ലാം ജമാഅത്തോടു കൂടി തന്നെ നമസ്കരിക്കാറുള്ളവരാണെങ്കിൽ ആ നമസ്കരിച്ച പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കുമെന്നതായ സന്തോഷവാർത്ത നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി കാലക്കൂട്ടി നൽകിയതാണ്. അതുകൊണ്ട് ആ പ്രതിഫലം ലഭിക്കുന്ന വിഭാഗത്തിൽ പെടാൻ നാം മടികാട്ടാതെ നാം ഈ വിശുദ്ധ റമദാനിനെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളിലേക്ക് അയക്കുകയും അഥവാ ആ റമദാൻ വരെ നമ്മെ ജീവിപ്പിക്കുകയും നമുക്ക് ആ റമദാനെ സ്വീകരിക്കാൻ ഭാഗ്യം നൽകുകയും നാം ഇങ്ങനെയുള്ള റമദാൻ കഴിഞ്ഞ വർഷം വന്ന സന്ദർഭത്തിൽ ഉള്ളതായ എത്രയോ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളോട് വിടവാങ്ങിയതായി കാണുന്ന വേളയിൽ അവരിൽ നിന്നിട്ട് മുക്തരാക്കി നമുക്ക് നമ്മെ ജീവിപ്പിക്കുകയും ചെയ്തത് കാരണത്താൽ നന്ദി പ്രകടിപ്പിക്കുകയും അതേ സമയത്ത് അള്ളാഹുവിന് അള്ളാഹു ചെയ്തതായ ഈ പരീക്ഷണത്തിന്റെ മുമ്പിൽ ക്ഷമ കൈകൊണ്ടുകൊണ്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയും ഉബശ്ശിരി സാബിരീന അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സലവാത്തു മിർ റബ്ബിഹിം വറഹ്മ ഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവരാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ, അവർക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം ചൊരിയുമെന്ന് പറഞ്ഞ വിഭാഗം.
വിഭാഗം ആ ഇനത്തിൽ നാം പെടാൻ വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത് എന്ന് മക്ക ഇമാം ഉണർത്തുകയുണ്ടായി. അതേസമയത്ത് ഹൃദയം ചിന്ന ഭിന്നമായി പ്രയാസപ്പെടുന്ന സത്യവിശ്വാസികൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുന്നത് ക്ഷമ കൈക്കൊള്ളുമ്പോഴും അള്ളാഹുവിന്റെ വിധിക്ക് കീഴണങ്ങണമെന്ന തീരുമാനത്തിലേക്ക് എത്തുമ്പോഴും അള്ളാഹു വിധിച്ചത് വരട്ടെ, അവിടെ നമുക്ക് എതിർ പറയാൻ, അവിടെ നമുക്ക് ആക്ഷേപിക്കാൻ അധികാരമോ അവകാശമോ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ വിധി വിലക്കുകളിൽ പ്രീതി അണിയുന്നവരും അതേസമയത്ത് ചുറ്റുപാടും അന്തരീക്ഷവും അനുസരിച്ച് ആ ആനുകൂല്യങ്ങൾ ശരിക്കും ഉപയോഗപ്പെടുത്തി റമദാനിനെ സ്വീകരിക്കുന്നവരുമാണ്. അതുകൊണ്ടാണ് മക്ക ഇമാം തുടരാൻ കാരണം ഫഫിറു ഇലല്ലാഹ് ഇന്നീ ലക്കും നദീറു മുബീൻ എന്ന് പണ്ട് നബിമാർ പറഞ്ഞതുപോലെ അള്ളാഹുവിലേക്ക് നിങ്ങൾ മടങ്ങുക, പോരാ, അള്ളാഹുലേക്ക് നിങ്ങൾ ഓടി വരിക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നബിമാർ പണ്ട് പറഞ്ഞതായ വാക്കായിട്ട് നമ്മെ ഉണർത്തിയത്. അങ്ങനെയുള്ള ആ അള്ളാഹുലേക്കുള്ള മടക്കം നാം ഈ സന്ദർഭത്തിൽ മറ്റു സന്ദർഭങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ എന്തേ അള്ളാഹു ദേഷ്യപ്പെട്ടത്, എന്തേ അള്ളാഹു നമ്മുടെ മുഖത്തേക്ക് പള്ളികളുടെയും മഹ്റമുകളുടെയും വാതിൽ അടച്ചത്, എന്തേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ പെരുമാറിയത്, നമ്മളിൽ വല്ല തെറ്റ് വന്നു പോയോ, നമ്മുടെ തെറ്റിന്റെ കുറ്റം അതിന്റെ കട്ടി അത്ര കൂടിപ്പോയോ എന്ന് ഓർത്തുകൊണ്ട് ഖേദിക്കുക, ദുഃഖിക്കുക, അള്ളാഹിലേക്ക് ഓടി വരിക, അള്ളാഹിലേക്ക് മടങ്ങുക, അതാണ് ഉണ്ടാവേണ്ടത്, അതാണ് നമ്മൾ നിന്നിട്ട് ഉടലെടുക്കേണ്ടത് എന്ന് മക്ക ഇമാം ഊന്നി പറയുകയുണ്ടായി. അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ നമ്മുടെ ദീനിൽ പരിശോധിച്ചില്ലല്ലോ എന്നത് പറഞ്ഞുകൊണ്ട് സമാധാനിക്കാൻ വേണ്ടിയാണ് മക്ക ഇമാം ഉണർത്തിയത്. അതെ, നമ്മെ അള്ളാഹു നമ്മുടെ നേതാക്കളെ പരിശോധിച്ചതുപോലെ നമ്മെ അള്ളാഹു നമ്മുടെ ദീനിൽ പരിശോധിച്ചില്ല. നമ്മുടെ ദീനിലാണ് പരിശോധനമെങ്കിൽ അമ്മാർ ഇബ്നു യാസിർ പോലോത്ത, ഹുബൈബിനെ പോലോത്ത, അല്ലെങ്കിൽ മുമ്പന്മാരായ സഹാബാക്കളായ ബിലാലിനെ പോലോത്ത നമ്മുടെ നേതാക്കളെ ശിക്ഷിക്കപ്പെട്ടതുപോലെ ദീനിൽ നമ്മെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ഥിതി വളരെ അപകടമായിരുന്നു. ആ അപകടത്തിൽ നമ്മെ അള്ളാഹു പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു ലാ തജ്അൽ മുസീബതന ഫീ ദീനിന എന്ന് നമ്മുടെ അനിശ്ചിത നേതാവായ നബീന മുഹമ്മദ് റസൂലുള്ളാഹി നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും സ്വയം പ്രാർത്ഥിച്ച് പഠിപ്പിക്കുകയും ചെയ്തത്. ഞങ്ങൾക്ക് നീ നൽകുന്നതായ പരീക്ഷണങ്ങൾ, മുസീബത്തുകൾ ഞങ്ങളുടെ മതത്തിൽ ദീനിലാവരുത് റബ്ബേ എന്ന് തബറാനി പോഡി ചെയ്യുന്ന ഹദീസാണെന്നും മക്ക ഇമാം ഉണർത്തുകയുണ്ടായി. അപ്പോൾ നാം അത് ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ദീനിലാണ് പരിശോധിച്ചതെങ്കിൽ ഈയുള്ള പരിശോധന, അതെ, ഈ പരിശോധന വളരെ ലോകവ്യാപകമായി കിടക്കുന്ന പരിശോധനയാണ്. ഈ കാലഘട്ടത്തിലൊന്നും ലോകം കേൾക്കാത്ത കാണാത്ത പരീക്ഷണമാണ്. ഇന്ന് മാത്രമല്ല കോലപ്പെടുത്താൻ പറ്റാത്ത രൂപത്തിലുള്ളതായ ശിക്ഷാ നടപടികൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അള്ളാഹുവിന്റെ പരീക്ഷണം കാരണത്താൽ ധാരാളം നഷ്ടങ്ങൾ, ധാരാളം കുറവുകൾ, ധാരാളം നമുക്ക് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അതേസമയത്ത് ഇതൊന്നും നമ്മുടെ ദീനിലായി മാറിയില്ല എന്ന ഒരു പ്രത്യേകത കാരണത്താൽ അൽഹംദുലില്ലാ നഹ്മദുല്ലാ എന്ന ശൈലിയാണ് ഇന്ന് ഡോക്ടർ സുഹൈബ് മക്കയിൽ വെച്ചിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്.